കേരളത്തിൽ കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിന് മുന്നിട്ട് നിന്ന വ്യക്തിയായിരുന്നു കലൈൻ പൊക്കുടൻ. കലൈൻ പൊക്കുടൻ മരിച്ച് ഒന്നര വർഷം പിന്നിടുമ്പോൾ കണ്ടലിനായി ജീവിതം മുഴുങ്ങി വെച്ച അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെല്ലാം ഇപ്പോഴും പാതി വഴിയിലാണ്. കണ്ടലിനെ കുറിച്ചുള്ള അറിവുകൾ പുതുതലമുറയ്ക്ക് നൽകാൻ വിഭാവനം ചെയ്ത കണ്ടൽ സ്കൂളും കണ്ടൽ റിസർവിനായുള്ള ആവശ്യവുമെല്ലാം നിലച്ച അവസ്ഥയാണ് ഇപ്പോൾ. സർക്കാരുകൾക്ക് താല്പര്യമില്ലെങ്കിലും പൊക്കുടൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ. കണ്ടലുകളെ തഴുകി തൻ്റെ ജീവിതത്തെ ചുറ്റിയൊഴുകിയ പഴയങ്ങാടി പുഴയോരത്ത് പൊക്കുടൻ നിദ്രയിലായിട്ട് ഒന്നര വർഷം പിന്നിടുന്നു. എല്ലാ ദിവസവും അച്ഛന് പരിസ്ഥിതി ദിനമായിരുന്നു. കാസർഗോഡ് പെരിയ മുതൽ വേളി കായൽ വരെ അച്ഛൻ ഈ റൈസോഫോറ എന്ന് പറയുന്ന ഭ്രാന്തൻ കണ്ടലിൻ്റെ വിത്തും ചുമലിലെടുത്തിട്ട് പോയി നട്ട മരങ്ങളാണ് ഇപ്പോൾ വണ്ടിയിൽ പോകുമ്പോഴും ബസ്സിൽ പോകുമ്പോഴും നമ്മൾ കാണുന്നത്. കണ്ടൽ കൊണ്ട് ഭൂമിക്ക് കവചമൊരുക്കിയ പൊക്കുടൻ തനിക്ക് ശേഷം വിദ്യാർത്ഥികളടക്കമുള്ളവർക്ക് വന്നിരിക്കാനും കണ്ടലിനെ അറിയാനും വിത്തുകൾക്കുമായി ഒരു സ്കൂൾ സ്വപ്നം കണ്ടു. എങ്ങുമെത്താതെ അതിന്ന് ഈ അവസ്ഥയിലാണ്. പക്ഷെ അച്ഛൻ അതിൽ നിന്ന് ഒന്നര സെൻറ് രജിസ്റ്റർ ചെയ്ത് അതിനകത്ത് മൂന്ന് മുറിയുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി കോൺക്രീറ്റ് ചെയ്തിട്ടാണ് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന്. പക്ഷേ അച്ഛൻ നടന്നു പോയതിന് ശേഷം ആരും എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് പോലും ആരും ചോദിച്ചിട്ടില്ല. കണ്ടൽ വനങ്ങൾക്ക് പേരുകേട്ട ഏഴോത്തെ നിരങ്ങിൻ്റെ മാട് ഗവേഷണ കേന്ദ്രത്തിനും കണ്ടൽ റിസർവിനുമായി പൊക്കുടൻ ആശിച്ചത് സർക്കാരിൻ്റെ ഏതാനും പഠനങ്ങളിലും ചർച്ചകളിലും ഒതുങ്ങി. ചെളിയിൽ പുതഞ്ഞും വിയർപ്പൊഴുക്കിയും പൊക്കുടൻ കൈകൊണ്ട് കുത്തിയ കണ്ടൽ വനങ്ങൾക്ക് പോലും പൊക്കുടൻ്റെ പേര് നൽകാൻ ചിലർ മടിക്കുമ്പോഴും നിരാശരാകാതെ മുന്നോട്ട് പോവുകയാണിവർ. ഞങ്ങളാവും പോലെ അത് ചെയ്യും. കേരളത്തിൻ്റെ പരിസ്ഥിതി ജീവിതത്തിൽ അച്ഛൻ്റെ വേരങ്ങനെ മുറിഞ്ഞു പോകില്ല. അത്രയും മൗലികമാണ് അത്. കണ്ടലിൻ്റെ വേര് പോലെ ശക്തമാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കണ്ടലുകൾ കണ്ടെത്താനും കണ്ടൽ തേടിയെത്തുന്നവരെ വെറും കൈയോടെ മടക്കാതെ വിത്തുകൾ നൽകാനും ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പോൾ പൊക്കുടൻ്റെ മക്കളാണ്. അങ്ങനെയിരിക്കെ പുതിയ പരിസ്ഥിതി ദിനമെത്തുമ്പോൾ പൊക്കുടൻ്റെ മുറ്റത്തിരുന്ന് ഇവർക്ക് പറയാനുള്ളത് ഇതാണ്. ആയിരിക്കും തൈ നടാം, പക്ഷെ ആ തൈ സംരക്ഷിക്കാൻ ആവുന്നതാണ്. അപ്പോഴാണ് ആ മനുഷ്യൻ ഈ പ്രകൃതിയോടും ഈ ഭൂമിയോടും ഒരു സ്നേഹമുള്ളവനായി മാറുന്നത്. പഴയങ്ങാടി പുഴയോരത്തെ പൊക്കുടൻ്റെ കണ്ടലുകൾക്ക് കേരളത്തിൽ തുടർച്ചയുണ്ടാകുന്നു. ക്യാമറാമാൻ പ്രദീഷ് കപ്പോത്തിനൊപ്പം സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.